നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും നിർണായകമായ ചില തീരുമാനങ്ങൾ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഗവർണർ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഗവർണർ മരവിപ്പിച്ചു ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനമാണ് ഗവർണർ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത് ഇരുവർക്കും ഈ ഒരു സംഭവത്തിൽ വീഴ്ച പറ്റിയെന്നാണ് എന്നാൽ ഇതിനെ ഈ ഒരു റിപ്പോർട്ടിനെ മറികടന്നാണ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാൻ മാനേജിംഗ് കൗൺസിൽ നീക്കം നടത്തിയത് എന്തായാലും ഗവർണർ ആ നീക്കത്തിന് തടയിട്ടിരിക്കുകയാണ് ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ഗവർണർ മരവിപ്പിക്കുകയും ചെയ്തു ഗവർണർ ഈ നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഇരുവരുടെ സസ്പെൻഷൻ തുടരും മുൻ ഡീൻ എം കെ നാരായണൻ മുൻ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ തിരിച്ചെടുത്ത് കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റിൽ നിയമിക്കാനായിരുന്നു മാനേജിംഗ് കൌൺസിൽ തീരുമാനിച്ചത് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും യാതൊരു ശിക്ഷാ നടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ചതാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡിനും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് യൂണിവേഴ്സിറ്റി ഭരണസമിതി ഈ റിപ്പോർട്ട് പരിഗണിച്ചിരുന്നു ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ മറവിൽ യാതൊരു നടപടികളും കൂടാതെ രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വി സി മാനേജിംഗ് കൌൺസിൽ അംഗമായ ടി സിറ്റിംഗ് എം എൽ എ ഉൾപ്പെടെ നാലു പേർ വിയോജിച്ചപ്പോൾ മറ്റൊരംഗമായ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സിബിഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായി ആക്ഷേപം ശക്തമായിരുന്നു അതിനിടയിലാണ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുക്കാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഭരണസമന്ധിയുടെ തീരുമാനം അക്കാദമി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാണ് വിലയിരുത്തൽ ഇത്തരം സംഭവങ്ങൾ ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതല്ല എന്നും ഒരു നിർദ്ദേശം യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം തടഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഗവർണർ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ായ സിദ്ധാർത്ഥന്റെ മരണം കേരളത്തെ ഒന്നടങ്ങ് നടക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു വളരെ ക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങളും ഗവർണർ സ്വീകരിച്ച നടപടികളും അതുപോലെ തന്നെ സർക്കാർ തന്നെ എസ് എഫ് ഐ വെട്ടിലായ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ സംഭവ വികാസങ്ങളാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗവർണർ വീണ്ടും ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത